പത്തനംതിട്ട ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളും ഒരേ ജാഗ്രതയോടെ നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി എംഎൽഎമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരെ പങ്കെടുപ്പിച്ച് ഓൺലൈനായി നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഴക്കാലത്ത് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുൻപായി കൂടുതൽ സൗകര്യമുള്ള ക്യാമ്പുകൾ കണ്ടെത്തണം. ക്യാമ്പുകളിൽ ആന്റിജൻ പരിശോധന ഉറപ്പുവരുത്തണം. രോഗികളായി കണ്ടെത്തുന്നവരെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. എല്ലാ വകുപ്പുകളുടെയും ഏകോപനം കാലവർഷ പ്രതിരോധ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കണം. ജൂൺ 5-നും 6-നും നടത്തുന്ന ശുചീകരണ പരിപാടി ജനകീയ പങ്കാളിത്തത്തോടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജില്ലയിലും വിജയകരമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കാലം എത്തിക്കഴിഞ്ഞു. അപ്പൊ മഴക്കാലത്ത് നമ്മൾ ഉണ്ടാകേണ്ട ജാഗ്രത, അതിന്റെ മുന്നൊരുക്കങ്ങൾ, ഇനി മുന്നൊരുക്കം നല്ല ഒരുക്കങ്ങൾ, അതോടൊപ്പം തന്നെ മഴക്കാല രോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ യോഗം നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും അധികം വേനൽ മഴ കിട്ടിയ ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 2-3 മഴ ശക്തമായി പെയ്തപ്പോൾ നമ്മുടെ പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു. നമ്മുടെ പാടങ്ങളിലെല്ലാം വെള്ളം കയറി. റോഡ് നമുക്ക് ക്യാമ്പുകൾ ഓപ്പൺ ചെയ്യേണ്ടി വന്നു. കുട്ടനാടൻ മേഖലയിൽ കൂടുതലും, അതുപോലെ ആറന്മുള പമ്പയുടെ താഴെ ഭാഗത്തോട്, കോഴഞ്ചേരി ആറന്മുള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നു. നിയുക്ത ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, എംഎൽഎമാരായ മാത്യു ടി തോമസ്, അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, ജില്ലാ കളക്ടർ ഡോക്ടർ നരസിംഹുകാരി തേജ്, ലോഹിത് റെഡ്ഡി, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.